ഹലോ എല്ലാവർക്കും വണ്ടി കാര്യങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പഴയ വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അതായത് ബൈക്ക് പഴയത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നമ്മളിൽ കുറച്ചുപേരെങ്കിലും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ ടാങ്കിൽ തുരുമ്പ് വന്ന് അത് കാർബറേറ്ററിൽ ഇറങ്ങി പിന്നെ മിസ്സിങ് വരിക. അങ്ങനെ മിസ്സിങ് വന്നാൽ നമ്മൾ കുറേ പ്രാവശ്യം കാർബറേറ്റർ ക്ലീൻ ചെയ്താലും എയർ ഫിൽട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റി നോക്കിയാലും മിസ്സിങ് എന്ത് ചെയ്താൽ മാറൂല, ഭയങ്കരമായിട്ട് പൊടിത്തുരുമ്പ് ഇറങ്ങി വരും. അപ്പോൾ ടാങ്ക് മാറാതെ തന്നെ അതിനുള്ളൊരു പരിഹാരം ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വളരെ ചിലവ് കുറഞ്ഞൊരു വഴിയാണ്. അതായത് ഈ വണ്ടിയുടെ ടാങ്ക്, ഇത് 2006 മോഡലിൽ യമഹ ലിബേറോ G5 ആണ്. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ വില 3460 രൂപയാണ് വില കാട്ടിയത്. അപ്പോൾ ഇത് ഒരു 1800 കാർബറേറ്റർ മോഡലിൻ്റെ പെട്രോൾ ഫിൽറ്ററാണ്. ഇതും ഒരു 10 രൂപയുടെ പെട്രോൾ ഹോസ് മാത്രമാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. ഈ ഫിൽട്ടർ ഇതൊക്കെയാണ് ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫിൽട്ടർ. ഇത് ഈ വണ്ടിയുടെ സ്റ്റോക്ക് വരുന്ന ഫിൽട്ടറാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അവസ്ഥ മനസ്സിലാകും. പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണം യൂസ് ചെയ്തു. അതും പേപ്പർ ഫിൽട്ടറായിരുന്നു. കുറച്ച് നാൾ ഈ പൊടി വന്നു കഴിഞ്ഞപ്പോൾ അതും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ക്ലോത്ത് കൊണ്ടുള്ള ഈ ഫിൽട്ടർ യൂസ് ചെയ്തു. ഇതിൻ്റെ അകത്തൊരു തുണിയാണ് വരുന്നത്. അപ്പോൾ ഇത് കാര്യമായിട്ടൊന്നും ഫിൽട്ടർ ചെയ്യില്ല, പൊടികളൊക്കെ നേരെ കാർബറേറ്ററിലോട്ട് തന്നെ വരും. പിന്നെ ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ തൂങ്ങിയാണ് ഈ ഫിൽട്ടർ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന പ്രഷറിൽ തന്നെ ആ പൊടി ഇങ്ങോട്ട് കടന്ന് നേരെ കാർബറേറ്ററിലോട്ട് പോകും. പക്ഷേ ഈ 800 ഫിൽട്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ടാങ്കിൽ നിന്ന് തന്നെ പെട്രോൾ നേരെ ഈ ഫിൽട്ടറിൻ്റെ അടിയിലെ റിസർവയറിൽ സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോയി, മുകളിൽ കൂടെയാണ് താഴ്ത്തോട്ട് പോകുന്നത്. അപ്പോൾ ഈ പൊടിത്തുരുമ്പ് വരുന്നത് അടിയിലെ ഇതിൻ്റെ അടിയിൽ 4 അറകളായിട്ടാണ്. ആ അറകളിൽ ഇങ്ങനെ സ്റ്റോറാവും. പിന്നെ ഇത് വലിയ ഫിൽട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കുലുക്കി, ഇപ്പോൾ കുറച്ച് പൊടിയായാലും അപ്പുറം കൂടെയൊക്കെ ഒന്ന് പെട്രോൾ ഊറ്റി കുലുക്കി കളയാനും പറ്റും. കുറച്ച് അളയുമ്പോൾ ആണ് വളരെ ചിലവ് കുറവുമാണ്. സാധാരണ പെട്രോൾ ഫിൽറ്ററുകൾക്ക് പേപ്പർ കൊണ്ടുള്ളതാണെങ്കിൽ 20 രൂപയും ക്ലോത്ത് കൊണ്ടുള്ളതാണെങ്കിൽ 10 രൂപയാണ് വില. അപ്പോൾ ഈ 800 ഫിൽറ്റർ ഞാൻ പറഞ്ഞു 50 രൂപയാണ് വില വരുന്നുള്ളൂ. ഇത് ഞാൻ ശരിക്കും ഇതിൻ്റെ ടാങ്ക് മാറ്റി വയ്ക്കണം. ടാങ്ക് മാറ്റി വയ്ക്കാനാണെങ്കിൽ 3460 രൂപ 3500 രൂപയോളം ചിലവ് വരും. അപ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ടും ലാഭകരമാണ് ഈ 800 ഫിൽറ്റർ വാങ്ങി ഘടിപ്പിക്കുക. പിന്നെ ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഈ മുകളിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ്. അതുകൊണ്ട് തന്നെ ഈ പൊടി വല്ലതും ഉണ്ടെങ്കിൽ അടിയിലെ റിസർവയറിൽ ഊറി അടിഞ്ഞോളും. ആ ഗുണം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഫിൽറ്ററിനെ ഇങ്ങനെ തൂക്കി സ്ലാൻഡിങ് പൊസിഷനിൽ തൂക്കിയിടരുത്. എപ്പോഴും നമ്മൾ ഇതിനെ എവിടെയെങ്കിലും ഘടിപ്പിച്ച് വെക്കണം. ഞാനിപ്പോൾ ഈ വയർ ടൈ വെച്ച് ഈ GR ഹോസിലോട്ട് വയർ ടൈ വെച്ച് കെട്ടി വെച്ചേക്കാണ്. അതുപോലെ എവിടെയെങ്കിലും നമ്മൾ ഉറപ്പിച്ച് വെക്കണം. ഇതൊരു പരീക്ഷണാർത്ഥം ചെയ്തു നോക്കിയതാണ്, അതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ അത് ഫലം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നമുക്ക് ലഭിച്ചില്ല. അപ്പോൾ ഇങ്ങനെ പെട്രോൾ ടാങ്കിൽ തുരുമ്പോ ഒന്ന് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക.